ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ തിരുവനന്തപുരത്ത് പേയാടാണുള്ളത് കേട്ടോ. പേയാട് കാവുമ്പറ എന്നുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ നമുക്കിപ്പോ വിൽപ്പനയ്ക്കുള്ള രണ്ട് വീടുകളാണ് എന്റെ പിറകെ കാണുന്നത്. എന്താ വെച്ചാൽ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് വീടുകളാണ്. നമുക്ക് സിറ്റി ലിമിറ്റ്സിൽ നിന്ന്, അതായത് തിരുവനന്തപുരം സിറ്റി സെന്ററിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള രണ്ട് ചെറിയ വീടുകളാണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. എങ്ങനെയാ വെച്ചാൽ 1000 സ്ക്വയർ ഫീറ്റിന് താഴെ ആകുമ്പോഴത്തേക്കും മിക്കവാറുള്ളവർക്ക് ഒന്ന് ബഡ്ജറ്റിൽ ഒതുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകളാണ്. അപ്പൊ ഇന്ന് ആ വീടുകളാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇൻകേസ് നിങ്ങൾക്ക് ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കും. ഈ രണ്ട് വീടും വന്നിട്ട് ഏകദേശം ഒരേ ഡിസൈൻ ആണ്, പക്ഷേ വലിപ്പത്തിൽ വന്നിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ എന്റെ ഈ കാണുന്ന വീട് വന്നിട്ട് 750 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മളിനി അടുത്ത് കാണുന്നത് 850 സ്ക്വയർ ഫീറ്റ് ആണ്. ഒറ്റ നില വീടാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു 750 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടൊന്ന് കാണാം. അപ്പോ നമ്മൾ അകത്തേക്ക് കയറുവാണ്. അപ്പൊ ഈ ഗേറ്റ് വന്നിട്ട് ഇത് സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ സ്ലൈഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞ് അത്യാവശ്യം ഒരു വലിയ കാറാണെങ്കിലും നമുക്കിവിടെ കയറ്റി ഇടാൻ പറ്റും. ഫ്രണ്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് കയറ്റി കഴിഞ്ഞാൽ വണ്ടിയിൽ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ബൈക്ക് വയ്ക്കണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഷീറ്റ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ കാറെല്ലാം നല്ല അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത്. എന്നിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കിണറുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല വേനലാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമുക്ക് വെള്ളം എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇവിടെ എപ്പോഴായാലും വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ഇതിപ്പോ ഈ കിണർ വെട്ടിയിട്ട് നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു മാസമേ വരുന്നുള്ളൂ. നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പൊ അത് നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ ആ ഒരു കിണർ വരുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് കയറണം. അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അപ്പൊ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് ആണേ. അപ്പൊ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് ഇതുപോലുള്ള കോൺക്രീറ്റിലുള്ള ഒരു സോപാനവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് പത്രമൊക്കെ വായിക്കണം, ക്ലിനിക്ക് വന്നിരുന്ന് പത്രമൊക്കെ വായിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറുവാണ്. അപ്പോ ഇവിടെ നമുക്ക് ആ തടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ പോളിഷ് ചെയ്ത വിൻഡോസും അതുപോലെ തന്നെ വാതിലും ഒക്കെയാണ്. ഇത് നമ്മൾ തന്നെ പണി ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം വന്നിട്ട് പ്ലാവിൽ തീർത്തെടുത്തതാണ്, നല്ല പ്ലാവിന്റെ അടിയിൽ ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് പോളിഷ് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. അപ്പൊ അകത്തേക്ക് കയറുമ്പോ ഇതായാലും ഹാളാണ്. ഹാള് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എൽ ഷേപ്പ് വേണമെങ്കിൽ ഒരു സോഫയൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് വലിയ ബീം ബാഗ് പോലുള്ള സോഫയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ ടിവിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ്. അപ്പൊ ഇവിടെ തന്നെ അതുപോലെ ഒരു ഡൈനിങ് ടേബിൾ കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് മാറ്റാം. അപ്പൊ അവിടുന്ന് വാഷ് ഏരിയ അവിടെയാണ്. ഇനി നമുക്കിവിടെ വന്നിട്ട് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് കേട്ടോ. രണ്ട് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. രണ്ട് ബെഡ്റൂമും ഇതിന്റെ ഹാളാണ് പിന്നെ കിച്ചൺ. അപ്പൊ ഒരു ചെറിയൊരു ഫാമിലിക്ക് കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത് ആദ്യ ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ആണുള്ളത്. എല്ലാം വന്നിട്ട് നല്ല മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെയാണ്. യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക്. യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷവറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഒരു ആ ഒരു ചെറിയ ഏരിയയിൽ തന്നെ നല്ല നീറ്റ് ആയിട്ട് നമുക്ക് റാക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള കിച്ചണാണ്.
ഇതിപ്പോ നമ്മൾ പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള റാക്കും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗ്യാസ് കുറ്റിയിൽ വെക്കാനുള്ള സ്പേസ് ആണ്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ട് തുണി അലക്കാനായിട്ട് കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു അടുപ്പും അല്ലെങ്കിൽ അമ്മിക്കല്ലൊക്കെ വയ്ക്കണമെന്നുള്ള നിറയെ പേർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും ഈ അമ്മിക്കല്ലൊക്കെ അരച്ച് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാർക്ക് അമ്മിക്കല്ല് വയ്ക്കണമെന്ന് വീട്ടിൽ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ വെക്കണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇനി ഒരു സ്ലാബൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു പുകയടുപ്പ് വയ്ക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ അമ്മിക്കല്ലൊക്കെ വയ്ക്കണമെങ്കിൽ അത് ചെയ്യാം. അത്യാവശ്യം നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങിനിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഈ മീൻ കഴുകണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ടെറസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൂടെയാണ് മേളിലേക്കുള്ള സ്റ്റെപ്പ് കേട്ടോ. ടെറസ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ കൃഷി ഇപ്പോൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് നമ്മുടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് പച്ചക്കറിയുടെയൊക്കെ വിലയും അതുപോലെ തന്നെ വിഷരഹിത പച്ചക്കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെറസ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളും കിട്ടും. ഇനി അല്ല ഇതിൻ്റെ മേളിൽ റൂഫ് ചെയ്ത് നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത വീടാണ്, 850 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഇത് തൊട്ടപ്പുറത്തേക്ക് കാണുന്നത്. അപ്പൊ അവിടെ ആയാലും ടെറസൊക്കെ വരുമ്പോൾ ഏകദേശം സെയിം ആണ്, പക്ഷെ ഇതിനെക്കാട്ടും കുറച്ചുകൂടി വലിയൊരു ഏരിയ ആയിരിക്കും. അതായത് ഒരു 100 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള ഒരു വീടാണ്. അപ്പൊ ഇതിന്റെ അടുത്തേക്കൊക്കെ ഇനിയും പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഇനിയും കിടപ്പുണ്ട്. നമ്മുടെ ഇതിനോട് ചേർന്നിട്ടുള്ള പ്ലോട്ടുകളാണ്. അപ്പൊ ഇവിടേക്ക് ഇനിയും പുതിയ വീടുകൾ വരുന്നുണ്ടാവും, കാരണം ഇതൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഒന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. നമുക്ക് ഇതിന്റെ ചുറ്റോട്ടത്തെ അങ്ങോട്ടേ കാണിച്ച് ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഇത് അവിടെയുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നമുക്കിത് രണ്ട് മൂന്ന് വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും നമുക്ക് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെയൊക്കെ ഒത്തിരി വീടുകൾ വാങ്ങി സെറ്റിലായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്കിവിടെ നിന്ന് അങ്ങ് താഴേക്ക് പോകുമ്പോൾ ഒരു കുളമാണ്. നമുക്കിനി അപ്പുറത്തെ വീടിൻ്റെ ഇത് കാണിക്കുമ്പോൾ ആ ഒരു കുളവും കൂടെ കാണിച്ചു തരാം. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഒരു പ്ലോട്ട് കൂടെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത വീടും കഴിഞ്ഞ് ഒരു പ്ലോട്ടും കൂടെ കഴിഞ്ഞാൽ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുളത്തിലിരുന്ന് നിങ്ങൾക്ക് മീനൊക്കെ പിടിക്കാനും പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കിയുള്ള ഏരിയ. അങ്ങോട്ടുള്ള വീടുകളാണ്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പം അതിനകത്ത് നല്ലൊരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് താഴോട്ട് പോയിട്ട് നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. നമുക്ക് ശരിക്കും ഈ വഴി എന്ന് പറയുന്നത് ഒരു വലിയ ലോറിയൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റിയ വലിയ വഴി തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടേ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് 850 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. നമുക്ക് ഈ സ്ഥലം വന്നിട്ട് 3.5 സെൻറ്റിലാണ് ഒരു വീട് ഇരിക്കുന്നത് കേട്ടോ. രണ്ടും വന്നിട്ട് 3.5 സെൻറ്റാണ്. അത് വന്നിട്ട് വീടിന് കുറച്ച് വലിപ്പം കുറവെന്നേ ഉള്ളൂ, 750 സ്ക്വയർ ഫീറ്റ്. ഇത് വന്നിട്ട് 850 സ്ക്വയർ ഫീറ്റുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ ഈ വീട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ ഇനി അടുത്തൊരു പ്ലോട്ട് കൂടെ ഉണ്ട്, ഒരു ചെറിയൊരു പ്ലോട്ട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുളമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഈ ചൂണ്ട ഇടാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഇന്നിപ്പോൾ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ വീട്ടിൻ്റെ അടുത്ത് കുളം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത വീട് കാണാം. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ നമുക്ക് ഗേറ്റ് വന്നിട്ട് സ്ലൈഡിങ് ആണ്, റോളിംഗ് ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിനകത്ത് നമുക്ക് ഒരു വലിയ വണ്ടിയെ കയറ്റി ഇടാൻ പറ്റും. ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യുക, പിന്നെ അല്ലാണ്ട് ഒന്നോ രണ്ടോ ബൈക്ക് വയ്ക്കണമെങ്കിൽ അതിൻ്റെ സ്പേസും ഉണ്ട്. നമുക്ക് ഇത് ഫ്രണ്ടെല്ലാം വന്നിട്ട് ടൈലൊട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെയാണ്, വീട്ടിൻ്റെ ഡിസൈനിലൊന്നും മാറ്റമില്ല, വലിപ്പത്തിൽ മാത്രമാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ കിണറും കാര്യങ്ങളും ഉണ്ട്.
ഫ്രണ്ടിലെ വാതിലിന്റെ ഡിസൈൻ എല്ലാം നമ്മുടെ നേരത്തെ കണ്ട വീടിന്റെ സെയിം ഡിസൈൻ തന്നെയാണ്. പ്ലാവിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ കാണുന്ന ജനലും വാതിലും എല്ലാം നമുക്ക് പോളിഷ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പെയിന്റ് ചെയ്തിട്ടല്ല, പോളിഷ് ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ വലിയ ഹാളാണ് കേട്ടോ. ആ ഒരു സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസം നമുക്ക് കാണാനുണ്ട്. വീടൊന്ന് വന്നില്ലാന്നുണ്ടെങ്കിൽ കുളത്തിന്റെ നേരിട്ട് ഒരു വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് നമുക്കൊരു ഡൈനിങ് ഏരിയ, പിന്നെ അതുപോലെ വാഷ് ബേസ്. ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഏരിയയാണ്. നമുക്ക് കുറച്ചുകൂടെ വലിയ ബെഡ്റൂം ആണ് കേട്ടോ. നമ്മൾ രണ്ട് മാത്രമല്ല തന്നെ ഷവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്, വാഷ് ബേസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ വീട്ടില് ആ ഒരു വലിപ്പത്തിന്റെ ആ ഒരു കുറവ് കാരണം നമുക്ക് അകത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ചെറുതാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഇത് തന്നെ കുറച്ചുകൂടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. ബാത്റൂം എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ തന്നെ സെയിം ബാത്റൂമും കാര്യമാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. കിച്ചൺ വന്നിട്ട് നേരത്തെ അവിടെ ചെയ്തേക്കും പോലെ തന്നെ നമുക്ക് അത്യാവശ്യം മോഡലാ കിച്ചൺ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അവിടെ റാക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് മനോഹരാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് കുറ്റി വെക്കാനുള്ള സ്പേസ്, നമുക്ക് പ്ലേറ്റുകളും പാത്രങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള റാക്ക്. ഇവിടെ നേരെ ലിവിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പേസ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മിക്കല്ലോ അല്ലെങ്കിൽ ഒരു അടുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ പുക അടുപ്പ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് തുണി അണയ്ക്കാനുള്ള കല്ലും കാര്യങ്ങളുമാണ്. ഇനി മേളിലേക്ക് പോകാനുള്ള വഴിയല്ല, നേരത്തെ നമ്മൾ അവിടെ കാണിച്ചതുപോലത്തെ സെയിം തന്നെയാണ്. നമുക്ക് അതുപോലെ മേളിൽ നമുക്ക് പൈപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത് നമ്മുടെ ഒരു കസ്റ്റമറാണ് ഇത് വീട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം പുള്ളിക്കാരന് തന്നെ ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ്. അപ്പം അത് കാരണം തന്നെ ഇത് വാങ്ങുന്നവരായാലും പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മേളിൽ ടെറസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടെറസിലേക്ക് പൈപ്പും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് ഈ വീപ്പുകളിലോ ഒക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ തുണി അരയ്ക്കാനുള്ള കല്ല്, അതിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിലേക്കാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാണിച്ച രണ്ട് വീടുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ വില അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ട് വീടും വന്നിട്ട് മൂന്നേകാൽ സെന്റിലാണ് ഈ വീടുകൾ ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ അളവിൽ മാത്രം വ്യത്യാസമുണ്ട്. ആ വീട് വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ച വീട് 750 സ്ക്വയർ ഫീറ്റും, നമ്മളിപ്പോ ഈ കാണിച്ച വീട് വന്നിട്ട് 850 സ്ക്വയർ ഫീറ്റുമാണ്. ആ വീടിന് നമ്മൾ വില നിശ്ചയിച്ചിട്ടുള്ളത് 31 ലക്ഷം രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീട് 850 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന് വന്നിട്ട് 33 ലക്ഷം രൂപയാണ് നമ്മൾ വില നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് താല്പര്യമുള്ള ആൾക്കാർ, ഈ വീടെങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ താഴെ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് വന്ന് കാണാം. അപ്പോൾ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടം
ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നന്ദി.